ഹലോ എല്ലാവർക്കും നമസ്കാരം. ഒരു കൊച്ചു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം ആ സമയം നോക്കി നമ്മുടെ അമ്മച്ചി അപ്പത്തൂന്ന് കുറച്ച് പഴുത്ത ചക്ക കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പം പഴുത്ത ചക്ക കിട്ടിയപ്പോൾ വിചാരിച്ചു കുമ്പളപ്പം ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ ചക്കക്കുരു എല്ലാം മാച്ചി ചക്കയുടെ ചോളയെല്ലാം ഞാൻ കുറച്ചെടുത്ത് അരിഞ്ഞു വെച്ചു. അതുപോലെ തന്നെ കുറച്ച് ചക്കയെടുത്ത് ഞാൻ അരച്ചു വെച്ചു. പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തു. പിന്നെ അമൃതം പൊടിയാണ് എടുക്കുന്നത്. അമൃതം പൊടി അതുപോലെ തന്നെ ജീരകം എടുത്തു വെച്ചു. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് അമൃതം പൊടി തട്ടിക്കൊടുത്തു. പിന്നെ അതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന ജീരകം ചേർത്ത് കൊടുത്തു. ചിരകി വെച്ച തേങ്ങ ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ അരിഞ്ഞു വെച്ച ചക്കച്ചുളയും ചേർത്ത് കൊടുത്തു. അരച്ചു വെച്ച ചക്കച്ചുളയും ചേർത്ത് കൊടുത്തു. പിന്നെ ആ നമ്മുടെ ദേവൂന് മധുരം ഇച്ചിരിയേറെ വേണം, അതുകൊണ്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. എല്ലാം കൂടെ കുഴച്ച് 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 നല്ല മിക്സാക്കി ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇടനേല എടുക്കാനായിട്ട് പോകാം. ഭക്ഷണേല അങ്ങനെ ഞാൻ പറമ്പിലൊരു കുഞ്ഞ് ഇടനേലയുടെ മരമുണ്ട്, അതിൽ നിന്ന് ഞാൻ ആവശ്യത്തിനുള്ള ഇലയെല്ലാം പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല മഴയായിരുന്നേ. അപ്പോൾ എല്ലാ ഇടനേലയെല്ലാം കഴുകി നല്ല വൃത്തിയാക്കിയെടുത്ത് കുമ്പിള് കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുമ്പളപ്പത്തിനുള്ള ഇഡ്ഡലി പാത്രം വെച്ച് കൊടുത്തു. അതിലേക്ക് ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തു. ഗ്യാസ് കത്തിച്ചു. ഇനി നമുക്ക് ഓരോ കുമ്പിളിലേക്കും ഇതുപോലെ മാവ് നിറച്ച് നിറച്ച് കൊടുക്കാം. അപ്പം ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ഷെയ്ക്ക് ആവുന്നത്. എല്ലാവരും ക്ഷമിക്കുക. അപ്പം അങ്ങനെ എല്ലാ മാവും കുമ്പിളിനകത്താക്കി എല്ലാം സെറ്റാക്കി ഞാൻ നിരത്തി നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ഒരു അര മണിക്കൂറോളം ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം ഫുൾ ഫ്ലെയിമിൽ. അപ്പോൾ അരമണിക്കൂർ ശേഷം കുമ്പളപ്പം റെഡി. ഹാ, എന്താ വേണം, നല്ല ചൂട് ചായയോടെ വൈകിട്ടൊന്ന് കുമ്പളപ്പം കഴിക്കുക. അപ്പോൾ ദേവൂട്ടി ഒരു 4:30 വരും. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നീ ആയിരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.